ഉത്തർപ്രദേശിലേക്ക് നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇതിന്റെ ഭാഗമായി ജനുവരി 27 വരെ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മുംബൈയിലാണ് പരിപാടികൾക്ക് തുടക്കമിടുകയെന്നും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന മാതൃകകളാണ് പരിപാടിയിൽ അവതരിപ്പിക്കുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. UPയിൽ നിക്ഷേപം നടത്താൻ വിവിധ വ്യവസായ ഗ്രൂപ്പുകളെ സമീപിക്കാനും യോഗി പദ്ധതിയിടുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെയും ഗ്യാങ് വാറുകളുടെയും കാര്യത്തിൽ കുപ്രസിദ്ധിയാർജിച്ച പ്രദേശമായിരുന്നു ഒരിക്കൽ UP. ആ പേരിൽ നിന്നും ഒരു മാറ്റത്തിനായി അടിസ്ഥാന തലം മുതലുള്ള പ്രവർത്തനങ്ങൾ BJP ശക്തിപ്പെടുത്തി. കുപ്രസിദ്ധിയിൽ നിന്നും പ്രസിദ്ധിയിലേക്ക് ഉത്തർപ്രദേശ് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അടക്കമുള്ളവ UPയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. 55 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്തത് 5 വർഷം കൊണ്ട് മോദി ചെയ്തതുപോലെ തന്നെ അവകാശപ്പെടാനാവുന്നതാണ് 2 വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് UPയിൽ നടത്തിയ വികസനങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടി UPയിൽ അധികാരത്തിൽ വന്ന ശേഷം ആദ്യം ചെയ്തത് കർഷകർക്ക് വായ്പകൾ നൽകുകയായിരുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, കോളേജുകൾ, റോഡുകൾ, ഹൈവേകളൊക്കെ പണി കഴിപ്പിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ വികസന അജണ്ടയുടെ ഭാഗമാണ്. മുൻ സർക്കാരുകളുടെ കാലത്ത് സമ്പന്നർ അനധികൃതമായി കൈവശം വെച്ചിരുന്ന ഭൂമിയിലാണ് ഇന്ന് ആശുപത്രികളും സ്കൂളുകളും പോളിടെക്നിക്കുകളും നിലനിൽക്കുന്നത്. കൂടാതെ മിച്ചഭൂമി പിടിച്ചെടുത്ത് പാവങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും UP സർക്കാർ മുന്നിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം യോഗി ആദിത്യനാഥിനെ ഏൽപ്പിക്കുമ്പോൾ പല പ്രതിപക്ഷ പാർട്ടികൾക്കും എന്തിന്, പാർട്ടിയിലെ തന്നെ ചിലർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വിമർശകരുടെ പോലും വായടുപ്പിച്ചുകൊണ്ടാണ് യോഗി ഉത്തർപ്രദേശിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യാതൊരു വികസനവും ഇല്ലാത്ത പല ഗ്രാമങ്ങളിലും വൈദ്യുതിയും മറ്റും എത്തിക്കാനായി. ജാതിമതഭേദമന്യേ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ മനം കവരാൻ യോഗിക്കായിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിലെ പ്രമുഖരുടെ മണ്ഡലത്തിൽ പോലും ഇതുവരെ യാതൊരു വികസനവും ഉണ്ടായിരുന്നില്ല എന്നത് വളരെയേറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഖോരഗ്പൂരിൽ നിന്നുള്ള ദീർഘകാല പാർലമെന്റ് അംഗമായ യോഗി ആദിത്യനാഥ് ഖോരഗ്നാഥ് ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കൂടിയാണ്. 1998 വെറും 26 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം പാർലമെന്റിലെത്തിയത്. 12ാം ലോക്സഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആയിരുന്നു അദ്ദേഹം. വികസന മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയുള്ള സംസ്ഥാനത്തെ ഏറ്റവും ജനസമ്മതിയുള്ള പ്രചാരകനായിരുന്നു അദ്ദേഹം. ഇത്തവണത്തെ UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും മൂല്യമുള്ള പ്രചാരകനായിരുന്നു യോഗി ആദിത്യനാഥ്. 2002 യോഗി ആദിത്യനാഥ് രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുത്വ യുവവാഹിനി. HNB ഗർവാൾ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അജയ് സിംഗ് ഫിഷ്ട് എന്നാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.